നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്കൂളിന്റെ നടവെച്ച് ഞാൻ ശ്രദ്ധിക്കുന്നു. അച്ചൂട്ടിന് കളർ ബോക്സ് വാങ്ങി ഞാൻ തിരികെ വരുമ്പോ താൻ പരിഭ്രമത്തോടെ റോഡിലേക്ക് ഇറങ്ങായിരുന്നു. ആരെയോ കണ്ട് പേടിച്ചതുപോലെ. പിന്നെ അവിടുന്ന് ഇവിടെ എത്തും വരെ കമാവുന്ന രക്ഷണം താൻ മിണ്ടിയിട്ടില്ല. ഇപ്പതാ പരിസരബോധം ഇല്ലാതെ സ്വയം നഷ്ടപ്പെട്ട് കൈക്ക് ബലം പോലും ഇല്ലാത്ത അവസ്ഥ. എന്ത് പറ്റിയത് എനിക്ക്? സോറി പ്രസാദ്, ഞാൻ എന്തൊക്കെയോ ചിന്തിച്ച് നടക്കുകയായിരുന്നു, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അതെ, അതാണ് പ്രശ്നം. അഞ്ജലി എന്തൊക്കെയോ മനസ്സിലിട്ടിരിക്കുന്നു, അതൊക്കെ ഇങ്ങനെ നിരന്തരം ചിന്തിക്കുന്നു. അതിന്റെ പേരിൽ ടെൻഷൻ ആവുന്നു. ഞാനൊന്നും അറിയുന്നുമില്ല. ഇങ്ങനെ ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തോടെ എനിക്ക്. അങ്ങനെ ഷെയർ ചെയ്താൽ എല്ലാവരുടെ ടെൻഷനും ഒഴിവാവും. അഞ്ജലിയുടെ ക്ഷേമവും സന്തോഷവും ആഗ്രഹിക്കുന്ന ഒരാളല്ലേ ഞാൻ. എന്നോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞോടെ എനിക്ക്. ഒന്നുമില്ല പ്രസാദ്. പിന്നെ ചില പ്രശ്നങ്ങളുള്ളത് ഞാനത് നേരത്തെ പ്രസാദേട്ടനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. സമയെത്തുമ്പോ എല്ലാം തുറന്നു പറയാമെന്ന്. പ്ലീസ് എനിക്ക് കൂടുതൽ പ്രഷർ തരരുത്, ഞാൻ ഡൗൺ ആയി പോവും. ശരി ശരി, ഒക്കെ അഞ്ജലിയുടെ ഇഷ്ടം. ഞാനായിട്ട് ഇനി തന്നെ ഡൗൺ ആക്കുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ കല്യാണ പിറ്റേന്ന് എന്തൊക്കെയോ കലാപരിപാടികൾ ഒരുക്കുന്നുണ്ട് പുഷ്പേട്ടൻ. വാ, നമുക്ക് അകത്ത് കയറാം. വാ കുട്ടി. പുഷ്പചേട്ടാ. നിങ്ങൾ കൊള്ളാം കേട്ടോ. അവിടെ സ്കൂൾ വരെ പോയിട്ട് വരാൻ ഇത്രയും സമയം എടുക്കോ? അവിടെ ചെന്നപ്പോ മറ്റു ചില ആവശ്യങ്ങൾ. വരുന്ന വഴിക്ക് പ്രസാദിന്റെ ഒരു കടയിലും കയറി. അങ്ങനെയാ സീതമ്മയെ താമസിച്ചത്. സാരമില്ല, പോട്ടെ. അരിയലും നുറുകലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നവവധുക്കളുടെ റോളാണ്. രണ്ടുപേർക്കും അടുക്കളയിലേക്ക് പ്രവേശിച്ച് മാംഗല്യ ഭോജനം ഒരുക്കാം. ശരി പുഷ്പഞ്ചേട്ട. സീതമ്മേ വേണ്ട, അരി ഞാൻ പുറത്തെ വിറകടുപ്പിൽ ഇട്ടിട്ടുണ്ട്, ബാക്കി നോക്കിയാ മതി നിങ്ങള്. അതെ, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാൻ മാംഗല്യ ഭോജനത്തിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ സീതമ്മയും ആരിയും കൂടെ ചെയ്യട്ടെ, ഞാനും സഹായിക്കാം. നവവധുക്കളായ അഞ്ജലിയും ആരതിയും ചെയ്യേണ്ടത് സദ്യയിലെ പ്രധാന ഐറ്റമായ പായസം ഉണ്ടാക്കലാണ്. ഇരുവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേണം തങ്ങളുടെ ഭർത്താവിന് വേണ്ടി രുചികരമായ പായസം ഉണ്ടാക്കാൻ. നിങ്ങൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പായസം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? ശരി പുഷ്പഞ്ചേട്ടാ, മനസ്സിലായി. എന്താ ആരതി ഒന്നും മിണ്ടാത്തത്? പറഞ്ഞത് നീ കേട്ടതല്ലേ? കേട്ടു. എന്നാൽ ബാക്കിയുള്ളവർ സാധനങ്ങളൊക്കെ എടുത്ത് അപ്പുറത്തെ അടുപ്പിലേക്ക് പോട്ടെ. അഞ്ജലി ആരതി ഇവിടെ പായസം റെഡിയാക്കട്ടെ. എല്ലാവർക്കും ഇവിടെ ചുമതല വിഭജിച്ച് നോക്കിയ ശ്രദ്ധിക്കേ, നിനക്കിവിടെ ഒരു ഡ്യൂട്ടിയും ഇല്ല. ഇറങ്ങ്, ഇറങ്ങി വെളിയിലേ, കടക്ക് പുറത്ത്. അത് പുഷ്പചേട്ടാ, തേങ്ങാപ്പാല് പിഴിയാനോ കടുക് വറുക്കാനോ മുളക് പിച്ചാനോ ഉപ്പ് നോക്കാനൊക്കെ ഞാനും കൂടെ ഒന്ന് സഹായിക്കാനായിട്ട്. അത് വേണ്ട, ബാക്കിയൊക്കെ ചെയ്യാൻ അവർക്കാകുമെങ്കിൽ മുളക് പിക്കലും ഉപ്പ് നോക്കലും അവർ തന്നെ ചെയ്തോളൂ. നീ വെളിയിറങ്ങ്, അല്ലെങ്കിൽ ചട്ടുക പഠിപ്പിച്ച് നിന്റെ ചന്തി വയ്ക്കും. അയ്യോ,
ഒരാണും പെണ്ണും കൂടി ഒരുമിച്ച് ജീവിക്കുമ്പോ പരസ്പരമുള്ള ഇഷ്ടവും കരുതലും വിശ്വാസവുമാണ് അത്യാവശ്യം. അതുണ്ടെങ്കിൽ ഒരാളുടെ കൈമുറിഞ്ഞ അവരെ മനസ്സ് നേറും. നിന്റെ കണ്ണിൽ മണ്ണ് വീണ അവന്റെ കണ്ണിൽ കരട് തടയും. അതാണ് അതിന്റെ സത്യം. എന്റെ മനസ്സിന് തീ പിടിച്ചാലോ സീതമ്മ, നിന്റെ മനസ്സിന് തീ പിടിച്ച അവന്റെ കണ്ണിൽ മഴ പെയ്യും. ആരതി, ആ മഴ മതി നിന്റെ മനസ്സിലെ തീ എടുത്താൽ. ഏതായാലും തൽക്കാലം നീപ്പോ അടുപ്പിലെ തീ പാകത്തിനാക്കി നല്ല പായസം ഉണ്ടാക്കി അവന് കൊടുക്കാൻ നോക്ക്. അവന്റെ നാവിലൂർന്ന മധുരവാ നിന്റെ മനസ്സിലെ പ്രേമമായിട്ട് മാറാൻ പോകുന്നത്. അവന് ഞാൻ മധുരൂർന്ന പായസം തന്നെ കഴിപ്പിക്കും. പായസം കഴിപ്പിച്ച് നിന്റെ പ്രേമം അങ്ങ് ഉണർത്തും. എല്ലാരും കാത്തിരുന്നാ മതി. കഴിഞ്ഞെങ്കി തീ അണച്ചോളൂ. പായസം ഇപ്പൊ തന്നെ കൊടുക്കണോ സീതമ്മേ? വേണ്ട, ഊണ് വിളമ്പിയ ശേഷം കൊടുത്താ മതി. അഞ്ചിന് വെച്ച പായസം പ്രസാദിനും ആരതിയുടെ പായസം മുരളിക്കും. ഇപ്പൊ അത് അടച്ചു വെച്ചേക്ക്. അവൻ തന്നെ സ്വയം അനുഭവിച്ചാ മതി, എനിക്കൊന്നും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.